ജാക്കും റോസും അവരുടെ കടലാഴമുള്ള പ്രേമവുമാണ് ടൈറ്റാനിക് എന്ന് മന്ത്രിക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുക അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ ദ്രവിക്കാതെ കിടക്കുന്ന ആഡംബര സ്മാരകമാണ് യഥാർത്ഥ ടൈറ്റാനിക്. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ദശകത്തിൽ നീറ്റിലിറങ്ങിയ പകരക്കാരനില്ലാത്ത ഏറ്റവും വലിയ ആഡംബര യാത്രാക്കപ്പൽ. 1500-ലധികം യാത്രക്കാരെ മരണത്തിൻ്റെ ആഴത്തണുപ്പിലേക്ക് മുക്കിയ ദുരന്തക്കപ്പൽ. 101 കടന്നിട്ടും കഥകൾ തീരുന്നേയില്ല. പുതു സിദ്ധാന്തങ്ങളും കണ്ടെത്തലുകളും കഥകളും ടൈറ്റാനിക് സിനിമ പോലെ ബംബർ ഹിറ്റാണ്. വൈറ്റ് സ്റ്റാർ ലൈനർ കമ്പനിയുടെ ഒളിമ്പിക് ബ്രിട്ടാനിക് കപ്പലുകളുടെ കൂടപ്പിറപ്പാണ് ടൈറ്റാനിക്. കപ്പൽ ബിസിനസ്സിൽ കൈപൊള്ളിയ ചരിത്രമാണ് വൈറ്റ് സ്റ്റാൻഡിൻ്റേത്. ബ്രിട്ടാനിക് 1916 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തകർന്നു. ടൈറ്റാനിക് 1912 മഞ്ഞുകട്ടയിൽ തട്ടിത്തകർന്നു. ഒളിമ്പിക്കാണ് കുറച്ചെങ്കിലും പിടിച്ചു നിന്നത്. 24 വർഷം സേവനം നടത്തി. ടൈറ്റാനിക് ദുരന്തം ഗൂഢാലോചനയാണെന്ന് പ്രബലമായൊരു വാദമുണ്ട്. 1998 റോബിൻ കാറ്റിനഗർ രചിച്ച ടൈറ്റാനിക് ദി ഷിപ്പ് ദാറ്റ് നെവർ സിങ്ക് എന്ന പുസ്തകത്തിലാണ് ഗൂഢാലോചന സിദ്ധാന്തം വിശദമായി പറയുന്നത്. നീറ്റിലിറക്കി 3 മാസത്തിനുള്ളിൽ ഒരു ബ്രിട്ടീഷ് നേവൽ ഷിപ്പുമായി കൂട്ടിയിടിച്ച് ഒളിമ്പിക്കിന് കാര്യമായ കേടുപാടുണ്ടായി. വൻതുക നഷ്ടപരിഹാരവും നൽകേണ്ടി വന്നു. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയതുമില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നു കരകയറാൻ കമ്പനി നിർമ്മാണത്തിലിരിക്കുന്ന ടൈറ്റാനിക്കിനെയാണ് കണ്ടത്. പരമാവധി ഇൻഷുറൻസ് തുക അടിച്ചെടുക്കുക, ബിസിനസ് പച്ചപിടിപ്പിക്കുക, ഇതായിരുന്നു ലക്ഷ്യം. കട്ടപ്പുറത്തായ ഒളിമ്പിക്കിൻ്റെ തന്നെ ഭൂരിഭാഗം ഭാഗങ്ങളും ചേർത്ത് ടൈറ്റാനിക് പെട്ടെന്ന് പണിതിറക്കി. ഒരു ദിവസത്തിനകം പരീക്ഷണയോട്ടം തീർത്തു. ഉടൻ ലോക പര്യടനവും പ്രഖ്യാപിച്ചു. കടലിലൂടെയുള്ള ആഡംബര പര്യടനത്തിന് ആളുകൾ തിക്കിത്തിരക്കി. സത്യത്തിൽ ടൈറ്റാനിക്കായി വേഷമിട്ടത് ഒളിമ്പിക്കായിരുന്നു. ആദ്യ യാത്രയിൽ മഞ്ഞുമലയിൽ ഇടിച്ചാണ് ടൈറ്റാനിക് തകർന്നതെന്നാണ് പൊതുവെ പ്രചരിക്കുന്നത്. എന്നാലത് സത്യമല്ലത്രേ. നേരത്തെ തയ്യാറാക്കി നിരത്തിയ മറ്റൊരു കപ്പൽ കൊണ്ട് ഇടിപ്പിക്കുകയായിരുന്നു എന്നും പറയുന്നു. വെളിച്ചമെല്ലാം അണച്ച് കടലിൽ കിടന്നിരുന്ന കപ്പലിനെ ടൈറ്റാനിക്കിനു കാണാനുമായില്ല. മഞ്ഞുമല വാദമെല്ലാം കമ്പനിയുടെ ഗൂഢാലോചന കഥകളാണ് എന്നും പറയുന്നു. ആദ്യമൊരിടി കഴിഞ്ഞ് ബലമില്ലാതായ കപ്പലായതിനാലാണ് മണിക്കൂറുകൾക്കകം രണ്ടായി പിളർന്നത്. ഏറെക്കുറെ പൂർണ്ണമായും തകർന്നിട്ടും അറ്റകുറ്റപ്പണിക്ക് ശേഷം സർവീസ് തുടങ്ങിയ ഒളിമ്പിക് 24 വർഷം സേവനം നടത്തി. ഇത് സംശയാസ്പദമാണ്. പുതിയ ടൈറ്റാനിക്കാണ് ഒളിമ്പിക് എന്ന പേരിൽ കടലിൽ ഇറക്കിയത്. ഇവയുടെ അപാരമായ രൂപസാദൃശ്യം സംശയമുളവാക്കുന്നെന്നും റോബിൻ കാർഡിനർ വാദിക്കുന്നു.